ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിവരാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പക്ക കൊണ്ട് അടിപൊളി റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്പ്പക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കണം. അപ്പോൾ കയ്പ്പക്ക ഞാൻ ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക മുഴുവനായിട്ട് ഞാനിങ്ങനെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഒരു 3 ടീസ്പൂൺ ഉലുവയും 3 ടീസ്പൂൺ കടുകും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണിത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 പച്ചമുളക്, 1-3 കഷ്ണം ഇഞ്ചി, 10-12 ഇല്ലി, വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര കയ്പ്പക്കയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ചിരകി വെച്ച കയ്പ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മളെ കയ്പ്പക്ക നന്നായിട്ട് വെന്ത് പോകരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അച്ചാർ പൗഡറാണ്. അപ്പോൾ 2 ടീസ്പൂൺ അച്ചാർ പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഒന്ന് കരിഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അച്ചാർ നമുക്ക് ഒരുപാട് നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ടോ ഒരു പിന്നെ ബോക്സിലാക്കിയിട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാൾ കേടുവരാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വറുത്ത് വെച്ച കടുകും ഉലുവയും പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക നന്നായിട്ട് വെന്ത് പോവരുത്. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായമാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ കട്ടയാണെങ്കിൽ അത് നമുക്ക് ഉലുവയും കടുകും ഒക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. എന്നിട്ട് അത് മൂന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയുള്ളത് കാരണം ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കയ്പ്പക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ കയ്പ്പക്ക സാധാരണയായി കഴിക്കില്ല കയ്പ്പ് കാരണം. അപ്പോൾ ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും. അതുപോലെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഈ അച്ചാർ ഒരുപാട് നല്ലതാണ്. വളരെ ടേസ്റ്റിയായ അച്ചാറാണിത്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. കേടുവരാതെ നമുക്ക് ഒരുപാട് നാൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.